السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين بذل الله ما بعد تريم أولى نعمل نمل فتاة ഇമാമത്ത് നിൽക്കുകയും അതുപോലെ അവരെ തുടർന്ന് നിസ്കരിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഉണർത്തുന്നത് അഥവാ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ നെയ്യത്ത് ചെയ്ത് തെക്കബീറത്തുൽ എഹ്റാം കെട്ടുന്നു ഇമാമ് അങ്ങനെ കെട്ടി ഉടനെ തന്നെ തുടർന്ന് മോമൂമ്യങ്ങളെല്ലാം നെയ്യത്ത് ചെയ്ത് ഇമാമിനോട് തുടരുന്നു എന്ന് നിയത്ത് ചെയ്തുകൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും അങ്ങനെ പ്രവേശിച്ചതിന് ശേഷം ചില വസ്വാസ് മുന്നിട്ട് നിൽക്കുന്ന ഇമാമിയങ്ങൾക്ക് ചില സ്വഭാവങ്ങളുണ്ടാവും അവർ രണ്ടാമതും തെക്ക് ബീർ ചെല്ലിയിട്ട് വേറെ ഒരു നിസ്കാരം തുടങ്ങുന്ന തുടങ്ങുന്നൊരവസ്ഥ ആദ്യം ചെല്ലിയ തെക്കുബീർ ശരിയായിരിക്കണോ അല്ലെങ്കിൽ നെയ്യത്ത് ശരിയായിരിക്കുന്നോ എന്നതിൽ ആശങ്കപ്പെട്ടുകൊണ്ട് അവരെന്ത് ചെയ്യും രണ്ടാമതും ഒന്നും കൂടി തെക്ക് ബീർ ചെല്ലും ആ തെക്ക് ബീറെ ഇമാമ് ചൊല്ലുന്നതിന് മുമ്പായി അഥവാ രണ്ടാമത്തെ തെക്ക് ബീർ ഇമാമ് ചൊല്ലുന്നതിന് മുമ്പ് അത് പരസ്യമായിട്ട് കോലത്തിലൊന്നും കാണിക്കൂല ഉള്ളില് രഹസ്യമായിട്ടായിരിക്കും ആ തെക്ക് ബീർ ചെല്ലൽ ആരൊക്കെയാണ് അത് ചെല്ലൽ ഉള്ളത് എന്ന് ഈ ശബ്ദം കേൾക്കുന്ന അത്തരം ചെല്ലുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും അങ്ങനെ ചൊല്ലിയിട്ട് മൌമോമിയങ്ങൾ നിരപരാധികളാണല്ലോ അവരെന്തെയ്തിട്ടുണ്ടാവും ഇമാമിന്റെ ആദ്യത്തെ തെക്ക് ബീർ പാസായി കിട്ടാൻ വേണ്ടി കാത്തിട്ടായിരിക്കും ചിലർ അവല് ഇറാമിന്റെ തുടക്കത്തിൽ തന്നെ ഇമാമിനോട് തുടരണമെന്നുള്ള നിയമം അപ്പോൾ ആ ഫലീലത്തൊക്കെ കൂടി എന്ന് ആഗ്രഹിക്കുന്ന മോമൂമിങ്ങൾ ഇമാമ് തെക്കബീർ ചൊല്ല ഉടനെ തന്നെ തെക്ക്ബീർ ചൊല്ലും അങ്ങനെ തെക്കുബീർ ചൊല്ലുമ്പോൾ ഇമാമ് ആദ്യത തകബീർ പിമ്പലിച്ചിരിക്കുന്നു എന്ന വിവരം മോമൂമികളെ അറിയുന്നില്ല അതറിയാതെ ഇമാം രണ്ടാമത്തെ തെക്കബീറിലൂടെ നിസ്കാരത്തിലേക്ക് കടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് മൌമോമിങ്ങളെ ഇമാമിനെ തുടർന്നുകൊണ്ട് നിയത്ത് ചെയ്തുകൊണ്ട് തുടർച്ച ആരംഭിക്കുന്നു ഇങ്ങനെ സംഭവിച്ചു പോയാൽ അവിടത്തെ വിധി എന്തായിരിക്കും എന്ന് സംബന്ധമായിട്ടാണ് മഹാനായിബുന ഹജറുൽ ഹൈതമീർ അത് വിശദീകരിച്ചത് ഇവിടെ ഉദ്ധരിക്കുന്നത് തുഹ്ഫത്തുൽ മഹ്താജിൽ ഇത് വിശദീകരിക്കുന്നത് കാണാം സിഫാത്തുല്ല ഇമ്മത്തി ഒ മുതഅഖാ എന്ന് പറയപ്പെട്ട ഭാഗത്ത് ത്ഫയിൽ അഹ്റമ ബി ി ഒരാള് തെക്കുബീറത്തുള്ള എഹ്റാം കൊണ്ട് എഹ്റാൻ ചൊല്ലി ഇമാറ പിന്നെ വീണ്ടും ആ ഇമാമ് തെക്കുബീർ ചൊല്ലി സാനിയൻ രണ്ടാമതും തെക്കുബീർ ചൊല്ലി ബി നെയ്യത്തിൻ സാനിയത്തിൻ രണ്ടാമതൊരു നീയത്ത് വെച്ചിട്ട് ആദ്യത്തെ ക്യാൻസർ ആക്കിയിട്ട് രണ്ടാമതൊരു നീയ്യത്ത് വെച്ചിട്ട് സിറൻ പതുക്കെ അദ്ദേഹം രണ്ടാമതൊരു തെക്കുബീർ ചൊല്ലി അദ്ദേഹത്തിന്റെ കണക്കിൽ ഇപ്പോഴാണ് അദ്ദേഹം നിസ്കാരത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് അദ്ദേഹം ചൊല്ലിയത് ബിഹൈസുലം ഇസ്മായിൽ മോമോമും മോമൂമൊന്നും കേട്ടിട്ടില്ല ആദ്യത്തെ തകബീർ മാത്രമേ മോമൂമ് കേട്ടിട്ടുള്ളൂ എന്നാൽ അവിടെ മോമൂമിങ്ങൾക്ക് വല്ല പ്രശ്നവുമുണ്ടോ ലം യലുറ അവിടെ ബുദ്ധിമുട്ടില്ല പ്രശ്നമില്ല ഫീ സിഹത്തിൽ എക്കത്തിയതായി മൌമൂമിയങ്ങളുടെ തുടർച്ച സാധുവാവുന്ന വിഷയത്തിൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അഥവാ മോമൂമിങ്ങൾ ഇതൊന്നും അറിയാത്തവരാണ് എന്നതുകൊണ്ട് മോമൂമിങ്ങളുടെ നിസ്കാരം സ്വഹിഹാണ് അവരുടെ തുടർച്ച സ്വഹിഹാണ് പക്ഷേ വൈൻ ബപ്പലത്ത് സ്വലാത്തുൽ ഇമാമി ഇമാമിന്റെ നിസ്കാരം ബാത്തിലായിട്ടുണ്ടെങ്കിലും ശരി കാരണം എന്താ ഇമാമിന്റെ നിസ്കാരം ബാത്തിലാകുമെന്ന് പറയാൻ കാരണം അത് ഷെർവാനി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണാം അപ്പോ ഒഅമ്മൽ ഇമാമു അപ്പൊ ഇമാമ് ഫൈല്ലം എൻ വി കത്ത് അൽ ഊല ഒന്നാമത്തെ തെക്ക്ബീർ മുറിക്കാൻ അദ്ദേഹം കരുതിയിട്ടില്ലെങ്കിൽ ബൈന ഇനി രണ്ട് തെക്കുബീർ മസലൻ രണ്ടാമതായിട്ട് അദ്ദേഹം തെക്ക്ബീർ ചെല്ലുന്നതിന് മുമ്പായി ഒന്നാമത്തെ തെക്ക്ബീർ ചെല്ലി ആരംഭിച്ച നിസ്കാരം മുറിക്കാൻ ഇമാമ് കരുതിയിട്ടില്ലെങ്കിൽ ബൈന തെക്ക്ബീറത്തേന് രണ്ട് തെക്കുബീറിന്റെ ഇടയിൽ ആദ്യം ഒരു തക്കിബീർ ചൊല്ലി അതിന്റെ ശേഷം അദ്ദേഹം ഞാൻ ഈ നിസ്കാരം മുറിക്കുകയാണ് എന്ന് കരുതിയിട്ടില്ല അങ്ങനെ കരുതാതെ രണ്ടാമതും തക്കിബീർ ചൊല്ലാണ് അദ്ദേഹം എന്നാൽ ഇമാമിന്റെ നിസ്കാരം ബാതിലത്തുൻ അത് ബാത്തിലായതാണ് കാരണമെന്താ ലി ഹുറൂജിഹാബി സാനിയ ഇമാമ് നിസ്കാരത്തിൽ നിന്നും പുറത്തു കടന്നതിന് വേണ്ടി ബിസാനിയത്തി രണ്ടാമത്തെ തെക്ക്ബീറത്തുൽ ലെഹ്റാമോടുകൂടെ കാരണം ഒന്നാമത്തെ തക്ബീറത്തോ തക്ബീറോടുകൂടെ അവ നിസ്കാരത്തിലെത്തി പിന്നെ രണ്ടാമത്തെ തക്ബീർ അദ്ദേഹം ചെല്ലുന്നത് എങ്ങനെയാണ് നിസ്കാരത്തു നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തത് കൊണ്ട് തെക്കു നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയും രണ്ടാമത്തെ തെക്ക്ബീർ കൊണ്ട് നിസ്കാരത്തിൽ നിന്ന് പുറത്തു കടക്കുകയും മൂന്നാമത്തെ ഒരു തെക്ക്ബീർ ചെല്ലുകയാണെങ്കിൽ അപ്പോഴാണ് അദ്ദേഹം നിസ്കാരത്തിലേക്ക് പ്രവേശനം വരുന്നത് അപ്പൊ രണ്ടാമത് തെക്ക്ബീർ കൊണ്ട് അദ്ദേഹം നിസ്കാരത്തിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിനിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഒന്നാമത് അദ്ദേഹം ചെല്ലിയ തെക്ക്ബീർ ഞാൻ ഉപേക്ഷിച്ചു എന്റെ നിയത്ത് ഫുള്ളായിട്ട് ക്യാൻസലാക്കി എന്ന് കരുതിയാൽ അദ്ദേഹം നിസ്കാരത്തിൽ നിന്നും വിട്ടു അതൊന്നും കരുതാതെ ഒരു തക്കുബീറാണ് ചെല്ലിയിട്ട് അത് ശരിയായിട്ട് ചെല്ലുമെന്ന് എഴുതി കഴിഞ്ഞാൽ രണ്ടാമതൊന്നും കൂടി തക്കബീർ ചെല്ലിയാൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാണ് അതേസമയം ഇതൊന്നും അറിയാതെ നിൽക്കുന്ന മോമൂമിങ്ങളുടെ നിസ്കാരത്തിന് തുടർച്ചക്കും യാതൊരു കുഴപ്പമില്ല ഓ ഇല്ല അങ്ങനെയല്ലെങ്കിൽ അഥവാ ഒന്നാമത്തെ ഒന്നാമത്തെ തക്കബീർ ഇമാമ് ചൊല്ലിയതിനു ശേഷം ഞാൻ ഈ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചത് മുറിക്കുകയാണ് എന്ന് കരുതി അങ്ങനെ കരുതിയിട്ട് അതിനുശേഷം രണ്ടാമത് വീർച്ചൊല്ലി ചൊല്ലിയാൽ ഫസ്വലാത്തുഹു അപ്പൊ ഇമാമിന്റെ നിസ്കാരം സഹിഹത്തു നിസ്കാരം സഹിയാണ് ഫുറാദ ഏകാന്തനായി നിസ്കരിക്കുന്ന നിസ്കാരം സഹിയാണ് അപ്പോ അയാൾ ജമായത്തിന്റെ അംഗമല്ല അവിടെ കാരണം എന്താ മിനൽ തജദീദിനിമി അദ്ദേഹത്തെ തുടർന്ന ജനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഇമാമാക്കുന്നു എന്ന നീയത്ത് പുതുക്കി വന്നിട്ടില്ലല്ലോ ഇദ്ദേഹം ആദ്യത്തെ ഇമാണെന്ന് കരുതി തുടർന്ന് നിസ്കരിച്ച മോമൂമിങ്ങൾ ഓക്കെ അവരുടെ നിസ്കാരത്തിന് കുഴപ്പമില്ല അതേസമയം ഇദ്ദേഹം ഒന്നാമത് തക്ബീർ ചൊല്ലി നിസ്കാരത്തിൽ നിന്നും വിരമിക്കുകയാണ് എന്ന് കരുതി അതിന് പുറത്തു കടന്ന് രണ്ടാമത് തെക്ക്ബീർ ചൊല്ലി ആ ചൊല്ലുന്നതിന് മുമ്പായി തന്നെ മോമൂമികളുടെ തുടർച്ച അവിടെ നടന്നിരിക്കുകയാണ് അപ്പോ ആ തുടർച്ച നടന്നതുകൊണ്ട് അവ മൌമൂമികളാണ് ആദ്യ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് ഇമാമിന്റെ ദൃഷ്ടിയിൽ ഇമാം പിന്നീടാണ് നിസ്കാരത്തിലേക്ക് എത്തുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ തുടരുന്നവരുടെ നെയ്യത്ത് പുതുക്കൽ അവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിസ്കാരത്തിനേക്ക് ജമായത്തിന്റെ പ്രതിഫലമുണ്ടാവുകയില്ല എനി ഫലവും ഹവറ ബാധ നീയ്യഹി അപ്പോ കുറച്ചാളുകൾ മാത്രമുള്ള ഒരു നിസ്കാരത്തിന്റെ അവസ്ഥ പോലെയാണ് ഇപ്പോൾ ഈ വിശദീകരണം വരുന്നത് ഇനി അദ്ദേഹം രണ്ടാമത് നീയ്യത്ത് ചെയ്തിന് ശേഷം വന്നാൽ മനക്ക് തഥാ ബിഹി അദ്ദേഹത്തിന് തുടരാൻ വേണ്ടി വേറെ ആരെങ്കിലും വന്നു കുറെ ആളുകൾ വേറെയും വന്നാണ് തുടർന്നു എന്നിട്ട് വനവൽ ഇമാമത്ത അദ്ദേഹം അപ്പോൾ ഇമാമത്തിനെ കരുതുകയും ചെയ്തു അതായത് നമ്മൾ ഒറ്റക്ക് നിസ്കാരം തുടങ്ങിയതാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിലുള്ള ഇമാമിനെ പോലുള്ള ഒരാളുകൾ നിസ്കരിക്കാൻ നിന്നതാണ് എന്നാൽ അദ്ദേഹം തെക്കബീറത്തിൽ ഇറാമിലേക്ക് ശരിക്കും കടന്നതിന് ശേഷം കുറെ ആളുകൾ വന്ന് അദ്ദേഹത്തെ തുടർന്നു എന്നാൽ തുടർന്ന സമയത്ത് ഇദ്ദേഹം ഞാൻ ഇമാമും കൂടി ആകുകയാണ് എന്ന് കരുതുകയും ചെയ്താൽ ഹസറത്ത് ലഹുൽ ജമാ അപ്പോൾ അദ്ദേഹത്തിന് ജമാത്തിന്റെ പ്രതിഫലം കിട്ടും വാലഹി പക്ഷെ ഇവിടെയും ഫൈൻ കാനഫിൽ ജുമാഅത്തി ഇവിടെ ജുമായിലാണ് ഈ കളി നടന്നതെങ്കിൽ ജുമാ നിസ്കാരത്തിലാണ് ഈ കളി നടന്നതെങ്കിൽ ലാത്തൻ അക്കിതുലഹു അവനിക്ക് ആ നിസ്കാരം ജുമാ കെട്ടുപിടുകയില്ല സ്വീകാര്യമാവുകയില്ല കാരണെന്താ ലിഫാത്തിൽ ജമാഅത്തി ജമാഅത്ത് നഷ്ടപ്പെട്ടതിന് വേണ്ടി കാരണം കൊണ്ടുള്ള തുടക്കത്തിൽ തന്നെയുള്ള ജമാത്ത് അവനക്ക് നഷ്ടപ്പെട്ടു പോയിക്കണ് തന്നെ ജുമാ അവമായത്തായിട്ട് നിസ്കാരം ആരംഭിക്കൽ തന്നെ ഷർത്താണ് അതുകൊണ്ട് അത് അത് അപ്പോൾ ഇവിടെ പ്രത്യേകമായി മോമൂമിയങ്ങൾക്കിവിടെ പ്രശ്നമൊന്നുമില്ല ഇമാമിയങ്ങൾ അവരുടെ വസ്വാസിന്റെ പേരിലോ മറ്റോ ഇങ്ങനെ രണ്ടാമത് തക്ബീർ ചെല്ലുമ്പോൾ ഒന്നിരിക്കൽ അവരുടെ നിസ്കാരത്തിന്റെ ജമായത്തിന്റെ കൂലി അവർക്ക് നഷ്ടപ്പെടും പിന്നെ ആരും വന്ന് തുടർന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ നിസ്കാരം തന്നെ ബാത്തിലാവും ഇങ്ങനെ രണ്ട് രൂപമാണ് ഇതിലുള്ളത് ഇതൊന്നും അറിയാതെ ഈ മോമൂമിൻ ഇമാമിന്റെ കൂടെ തുടർന്ന മോമൂമിനുടെ നിസ്കാരത്തിന് ഒരു കുഴപ്പവുമില്ല അവർക്ക് തുടർച്ച സഹിയാവുകയും ചെയ്യും എന്നാണ് ഈ പറഞ്ഞതിന്റെ വിശദീകരണം അസ്ലാം വാലക്കും വർഹമത്തല്ലാ വർക്കാത്തു